അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇറ്റാമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അവരവരുടെ വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, വീട്ടിലിരുന്ന് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ എളുപ്പത്തിലുണ്ടാക്കാനും പറ്റിയൊരു പുഡിങ്ങാണ്. വീട്ടിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഈ പുഡിങ് ലെയർ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച സാധനം എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ പുഡിങ്ങിന് ലെയറായിട്ട് കൊടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പം ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാണുമ്പോൾ കേക്ക് പോലെ ഇല്ലേ, പക്ഷേ കേക്കല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലാക്കിയെടുക്കാം. അത് നമ്മൾ പാനിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര അലിയുന്നത് വരെ അതേപടി വെക്കുക. സ്പൂൺ ഇട്ട് ഇളക്കാനൊന്നും പാടില്ല. പഞ്ചസാര കാരമലാകുന്നത് വരെ അതേപടി വെച്ച് കൊടുക്കുക. കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാരമലായിട്ട് വരും. കാരമലായി വരുമ്പം ആവശ്യമെങ്കിൽ ഇതുപോലെ പാനൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല. പഞ്ചസാര മൊത്തം കാരമലായി കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മൊത്തം കാരമലായാൽ ഇതുപോലെ ഒരു സ്പൂണിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ട് മൊത്തം മലിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ പാലാണ് ചേർക്കുന്നത്. ക്രീമോ വെള്ളമോ ഒന്നുമല്ല, പാലാണ് ചേർക്കുന്നത്. ആ പാൽ ഞാൻ മറ്റൊരടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് അലിഞ്ഞ് കഴിഞ്ഞാലാണ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച പാലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത പാലല്ല. ബട്ടർ ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പാല് തിളച്ച പാലാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാല് തിളച്ചു കഴിഞ്ഞാൽ പൊന്തി വരും. അപ്പം നമ്മൾ ചൂടായ കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴോ അതിനേക്കാൾ കൂടുതലായിട്ട് പൊന്തി വരും. അപ്പം ആദ്യം ഒരു പ്രാവശ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പത അടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് വേണം ഒഴിച്ചു കൊടുത്തിട്ട് കാരമൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പാല് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളച്ചു കഴിഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1 ലിറ്റർ വേറെയും പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോമ്പിന് കുറച്ച് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ എടുത്തതാണ്. നിങ്ങളുടെ അടുത്ത് ഏതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് ഉപയോഗിക്കാം. അതല്ല, നിങ്ങളുടെ അടുത്ത് ഒന്നും ഇല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. ഓപ്ഷനല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രാൻബെറീസ്, പിന്നെ കുറച്ച് ലിച്ചി, കുറച്ച് ഡേറ്റ്സ്, കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പിന് വാങ്ങിയതെല്ലാം കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അതെല്ലാം എടുത്തു വെച്ചേ ഉള്ളൂ. ഗ്ലാസ്സിൽ എടുത്ത് വെച്ച 1/2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് വെക്കാം. പിന്നെ വേണ്ടുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. അത് ഓപ്ഷനിലാണ്, അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് കലക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ച് കൊടുക്കുക, അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. കൈവെക്കാതെ ഇളക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ കണക്കിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു അര ടീസ്പൂണ് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ രണ്ട് സ്റ്റെപ്പ് ഇവിടെ റെഡിയായി. കാരമലും റെഡിയായി, കസ്റ്റേർഡും റെഡിയായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇത് പുഡിംഗ് ട്രെയിലിൽ അസംബിൾ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനം നമ്മളെ വീട്ടിലുള്ള കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സാധനമാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ റിസ്ക്കാണ്. റിസ്ക് വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും റിസ്ക് ക്രിസ്പി അല്ലേ, അതെങ്ങനെയാണ് പുഡിങ്ങിന് ശരിയാവുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ബൗളാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയറായിട്ടുള്ള ബൗളാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഞാൻ ബൗളിലേക്ക് റിസ്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ റിസ്ക് പൊട്ടിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിസ്ക് നന്നായിട്ട് സോക്കാവും. അപ്പോൾ റിസ്ക് ഒരു കേക്കിൻ്റെ രുചിയിലേക്ക് മാറും. അപ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇത് റിസ്ക്കാണെന്ന്. കാരമൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. അതും കുറച്ച് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തു വെച്ച നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക, അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടി റിസ്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കാരമൽ ഒഴിച്ചു കൊടുക്കുക. അതും ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റേർഡ് ഇതുപോലെ സ്പൂൺ കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാരമലും കസ്റ്റേർഡെല്ലാം കൂടി ഒന്ന് മിക്സായി പോകും. അപ്പോൾ മെല്ലനെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുഴുവനും കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവലാക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് എന്താണ് നമ്മളടുത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്രാൻബെറീസും ലിച്ചിയും നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഗ്രീനും റെഡും ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുണ്ട്. എന്നിട്ട് ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തെല്ലാം ചൂടുള്ളതാണ്. അപ്പോൾ തണുക്കുന്നത് വരെ പുറത്ത് വെക്കുക. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ കാണാൻ ഭംഗിയുള്ളതും കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതുമായ പുഡിംഗ് ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ റസ്കിന് കേക്കിൻ്റെ രുചിയിലേക്ക് മാറ്റിയെടുക്കുന്ന വിദ്യ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് താരമാകാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. ആർക്കും മനസ്സിലാവില്ല ഇത് റിസ്ക് ആണെന്ന്. പറഞ്ഞു കൊടുത്താലേ ഇത് റിസ്ക് ആണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എല്ലാവരും കരുതുക കേക്കാണെന്നാണ്. ഇനി അടുത്ത ഒരു കിടിലിനെ റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.